നദിയുടെ വരണ്ട കാലത്തിന് വിരാമം. മാതാ അമൃതാനന്ദമയി മഠം ദത്തെടുത്ത കോയമ്പത്തൂരിലെ സാഡിവേൽ ഊർ കാർഷിക സമൃദ്ധിയിലേക്ക് ഊരിലെ 35 ഏക്കർ സ്ഥലത്താണ് അമൃത സെർവ് പദ്ധതിയുടെ സഹായത്തോടെ ആദിവാസി കർഷകർ സമ്പൂർണ്ണ ജൈവ നെൽകൃഷിക്ക് തുടക്കമിട്ടത്. പിന്നോക്കം നിൽക്കുന്ന ഗ്രാമങ്ങളെ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മഠം അമൃത സെർവ് പദ്ധതി ആരംഭിച്ചത്. ശിവാപാട്ടിയും കൂട്ടരും നാടൻപാട്ടിന്റെ താളം തിരിച്ചുപിടിക്കുകയാണ്. ഒപ്പം എപ്പോഴോ കൈമോശം വന്ന കാർഷിക സംസ്കാരവും. കോയമ്പത്തൂരിൽ നിന്നും ശിരുവാണി റോഡിൽ 60 കിലോമീറ്റർ അകലെ വനാതിർത്തിയിലാണ് സാഡിവേൽ ഊര്. അമൃത സെർവ് പ്രവർത്തകർ 6 മാസം മുൻപ് ഇവിടെ എത്തുമ്പോൾ മരുഭൂമി കണക്കെ വറ്റി വരേണ്ട പ്രദേശമായിരുന്നു. സ്ഥലമുണ്ടായിട്ടും വർഷങ്ങളായി കൃഷിയിറക്കാനാവാതെ നിസ്സഹായരായ കർഷകരും. അമൃത സെർവ് അവരെ ചേർത്തുപിടിച്ചു, ദിശാബോധം നൽകി. ഈ വർഷം മെയ് മാസത്തിൽ 20 പേരടങ്ങിയ കർഷക സംഘം രൂപീകരിച്ചു, അമൃത വ്യവസായ കുളു. പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു. മലമുകളിൽ നിന്ന് മൺകനാൽ വെട്ടി വെള്ളമെത്തിച്ചു, നിലമുഴുതു. 35 ഏക്കറിൽ സമ്പൂർണ്ണ ജൈവ നെൽകൃഷി. ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോ ഒരു മെയ് ജൂൺ മാസത്തിലാണ് വന്നായിരുന്നത്. അപ്പൊ ഇവിടെ ഈ വില്ലേജ് മൊത്തം ഡ്രൈ ആയി കിടക്കായിരുന്നു. ഒരു 40-42 ഡിഗ്രി സെന്റിഗ്രേഡ് ആയിരുന്നു ഇവിടുത്തെ ചൂടും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇവിടെ വന്ന് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്നൊരു രൂപം ഉണ്ടാവില്ല. അപ്പൊ ഫീൽഡൊക്കെ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഇവിടെ ഒന്നും കൃഷിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഫാർമേഴ്സ് എല്ലാവരുമായിട്ട് യോജിച്ച് സംസാരിച്ച് കണ്ടാണ് മീറ്റിംഗൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾക്കൊരു ഒരു വ്യക്തത വന്നു. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ടൈം ഇവിടെ ഫാർമേഴ്സ് ക്ലബ്ബ് ഫോം ചെയ്യാൻ തീരുമാനിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കാർഷിക വികസന പദ്ധതികളിൽ നിന്നുള്ള ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി ഊരിലെ 44 കുടുംബങ്ങളിലെ എല്ലാവരും പണിയെടുക്കാൻ പാടത്തിറങ്ങും. 70ഓളം പേർക്ക് നേരിട്ടും എല്ലാതെയും തൊഴിലുമായി. സപ്പോർട്ട് വന്ന് അമീർദ ഇതിലിരുന്ന് ഞങ്ങൾക്ക് നിറയെ സപ്പോർട്ട് പണ്ണാങ്ക. സപ്പോർട്ട് പണ്ണ മുടി കംപ്ലീറ്റ് എല്ലാം വ്യവസായം പണിയിട്ടാങ്ക. 5000 രൂപ ഒരു ഏക്കർക്ക് ചെലവാകും ഉളവിലിരുന്ന് നടവ് വരയ്ക്ക്. എങ്ങൾക്ക് ഇപ്പൊ അതിൽ 3 മടങ്ങ് എങ്ങൾക്ക് മിച്ചമായിരിക്കും. അമൃതമ്മ വന്ന് ഞങ്ങൾ കുളു തുടങ്ങി വ്യവസായം പണ്ടതിനാളെ എങ്ങൾക്ക് രൂപ സന്തോഷങ്ങ. വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള ഭവാനി വിത്താണ് നട്ടത്. ജനുവരിയിൽ വിളവെടുക്കും. നാടൻ പശുവിന്റെ ചാണകവും മൂത്രവും ചേർത്തുണ്ടാക്കിയ ജീവാമൃതമാണ് വളം. പദ്ധതിക്ക് തുരങ്കം വെക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. കാട്ടുമൃഗങ്ങളുടെ ശല്യം രൂക്ഷം. അതിജീവനത്തിന്റെ പാതയിൽ ചെറുത്തുനിൽപ്പ് അനിവാര്യതയാണ്. അമ്മയുടെ കാരുണ്യത്തിന്റെ തണലിൽ സാഡിവേൽ ഊര് ജീവിതം തിരിച്ചുപിടിക്കുകയാണ്. സാഡിവേലിൽ നിന്നും ക്യാമറമാൻ എ. അനുരാഗിനൊപ്പം ഗ്രിജിത്.